വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐസ്ക്രീമിന്റെ റെസിപ്പിയാണ് ഇന്ന് അപ്പൊ എല്ലാവരും ഐസ്ക്രീമിന്റെ റെസിപ്പി മുഴുവനായിട്ട് കാണണം അപ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിതുപോലുള്ളൊരു പാത്രത്തിലേക്ക് ഒരു മുക്കാൽ കപ്പോളം പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള അതായത് നമ്മുടെ ഐസ്ക്രീമിന് ആവശ്യമായിട്ടുള്ള മധുരം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരമെല്ലാം നിങ്ങളുടെ അളവിന് ചേർത്താൽ മതി ഇനി നല്ലതുപോലെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒന്ന് തിളച്ച് വരട്ടെ ആ സമയത്ത് ഞാനൊരു ബൗളിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഗോതമ്പ് പൊടി മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പാലും കൂടി ഒഴിച്ചിട്ട് ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കട്ടകളൊന്നും പാടില്ലാതെ വേണമെങ്കിൽ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കട്ടകളൊന്നും ഇല്ലാതെ തന്നെയാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് നല്ല ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഗോതമ്പിൻ്റെ മിക്സ് നമ്മൾ തിളക്കാൻ വെച്ചിരിക്കുന്ന പാലിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ആ ഗോതമ്പിൻ്റെ മിക്സ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പാലിപ്പോൾ ഒന്ന് കുറുകാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പോൾ ഒന്ന് കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇപ്പോൾ ഞാൻ ഇളക്കിയിട്ട് ഒരു ആറ് മിനിറ്റോളം ആയിട്ടുണ്ട് ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇപ്പോൾ നമ്മുടെ ആ ഒരു ഗോതമ്പിൻ്റെ അതായത് നമ്മുടെ ആ ഒരു പാൽ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും തന്നെ മതിയാവും ഒരു കണ്ടൻസ്ഡ് ഒക്കെ ഒരു കൺസിസ്റ്റൻസി ആണ് നമുക്ക് തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്കൊന്ന് ഒഴിക്കാം ഇപ്പം ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഇതാണ് നമ്മുടെ മിക്സ് നല്ല ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ മിക്സി ഇരുന്നൊന്ന് തണുക്കട്ടെ ഈ സമയത്ത് ഞാനൊരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മിൽക്കി മിസ്റ്റിൻ്റെ സോൾട്ടഡ് ബട്ടറാണ് ഈ ബട്ടറിലേക്ക് ഞാനൊരു ഒരു ടേബിൾ സ്പൂണോളമുള്ള ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് മിക്സിയിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് കറക്കിയെടുക്കാം ഇനി ഈ ഒരു മിക്സ് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് ഫ്രീസറിൽ വെച്ചിട്ടെടുക്കാം ഇപ്പോൾ നമ്മളൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഒരു മിക്സ് ഈ ഒരു ബട്ടറിന്റെ മിക്സ് ഞാനൊരു മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ മേളിൽ കൂടെ നമ്മൾ നേരത്തെ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന ആ ഒരു പാലിൻ്റെയും ഗോതമ്പിൻ്റെയും മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കുക മുഴുവനായിട്ട് ഇപ്പോൾ നമ്മൾ മുഴുവനായിട്ട് രണ്ട് മിക്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഐസ്ക്രീമിൻ്റെ മിക്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ഈ ഒരു ഐസ്ക്രീം സെറ്റ് ചെയ്യാനുള്ള പാത്രം എടുത്തിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് നമ്മുടെ ആയിട്ടുള്ള ഐസ്ക്രീമിൻ്റെ മിക്സ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഐസ്ക്രീം ഞാനൊരു ആറ് മണിക്കൂറാണ് ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വച്ചിരിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ഫ്രിഡ്ജിൻ്റെ അനുസരിച്ചിരിക്കും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിയാൽ മതി ഐസ്ക്രീം സെറ്റ് ആയോ എന്ന് ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീം ആറ് മണിക്കൂർ കഴിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട് വളരെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കറക്റ്റ് കൺസിസ്റ്റൻസി കറക്റ്റ് മധുരമൊക്കെയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ഐസ്ക്രീമിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആപ്പിൾ ലീബയിലെയും മറ്റേ ആ ഒരു കണ്ടൻസ്ഡ് മിൽക്കിൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്